പ്രളയ ദുരിതാശ്വാസത്തിന്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ അത് സമാഹരിക്കാൻ എന്ന പേരിൽ കൊച്ചിയിൽ നടത്തിയ സംഗീത നിശയുടെ മറവിൽ ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയതിന് ശേഷം ആ തട്ടിപ്പ് കൈയോടെ പിടിക്കപ്പെട്ടപ്പോൾ കുറച്ച് പൈസ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി തടിയൂരിയ ആഷിഖ് അബുവും കൂട്ടരെയും പറ്റിയുള്ള വാർത്തകൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസങ്ങളായി തന്നെ ഒരു സീരീസ് ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ തവണ ഒരു വലിയ ഒരു അബദ്ധം പറ്റിയിരിക്കുന്നത് ഈ ആളുകൾക്ക്, ഈ കക്ഷികൾ, എനിക്ക് തോന്നുന്നു ഈ കക്ഷികളെല്ലാം കൃത്യമായിട്ട് രീതിയിൽ കഞ്ചാവിൻ്റെ ആളുകളാണെന്ന്. കാരണം കഴിഞ്ഞ ദിവസം ഈ കൂട്ടത്തിലുള്ള ഒരു കക്ഷി പറഞ്ഞിരുന്നു, എറണാകുളം ജില്ലാ കളക്ടറാണ് ഞങ്ങളുടെ രക്ഷാധികാരി എന്ന്. എന്നാൽ ആ ബഹുമാനപ്പെട്ട എറണാകുളം ജില്ലാ കളക്ടർ തന്നെ അത് നിഷേധിച്ച് രംഗത്ത് വന്നിരിക്കുന്നു. അദ്ദേഹം പറയുന്ന പേര്, പ്രളയ ദുരിതാശ്വാസ നിധിയുടെ പേരിലെ തട്ടിപ്പിൽ കൊച്ചി മ്യൂസിക് ഫൗണ്ടേഷൻ്റെ രക്ഷാധികാരി ഒന്നും താനല്ല, താൻ അറിഞ്ഞിട്ട് പോലുമില്ല എന്നാണ് എറണാകുളം ജില്ലാ കളക്ടറായിട്ടുള്ള ശ്രീ എസ് സുഹാസ് പറഞ്ഞിട്ടുള്ളത്. കാരണം അദ്ദേഹത്തെ പോലെ വളരെ ജനകീയനായിട്ടുള്ള ഒരു ജില്ലാ കളക്ടറെ ആവശ്യമില്ലാതെ ഇത്തരത്തിലുള്ള ഈ തട്ടിപ്പ് സംഘങ്ങളുടെ ആ പേരിൽ കൂട്ടിച്ചേർത്ത് കെട്ടാൻ വേണ്ടി ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തിരിക്കുന്നത്, ഇനിയും എൻ്റെ പേര് ആവശ്യമില്ലാതെ ദുരുപയോഗം ചെയ്താൽ നിയമപരമായി നേരിടുമെന്ന് തന്നെ പറഞ്ഞപ്പോൾ വീണ്ടും പത്തിമടക്കിയിരിക്കുകയാണ് ഈ തട്ടിപ്പ് വീരന്മാർ. കാരണം എറണാകുളം ജില്ലാ കളക്ടറാണ് കരുണ എന്ന പരിപാടി സംഘടിപ്പിച്ച കൊച്ചി മ്യൂസിക് ഫൗണ്ടേഷൻ എന്ന സംഘടനയുടെ രക്ഷാധികാരി എന്നായിരുന്നു കഴിഞ്ഞ തവണ ബിജിപാലും കഴിഞ്ഞ ദിവസം ബിജിപാലും ഷാബാസമനും ചേർന്ന് വലിയൊരു തെള്ളു തെളിയത്. ഇവരെ തെള്ളാൻ, ഇവരുടെ പിന്നിൽ നിന്ന് ഇവരെ വളരെ മികച്ച രീതിയിൽ തെള്ളിക്കൊടുത്തത് ആഷിഖ് അബുവും റിമാ കല്ലിങ്കിലുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്നാൽ കളക്ടറുടെ വേർഷൻ ഇതാണ്, തനിക്ക് സംഘടനയുമായി യാതൊരു ബന്ധവുമില്ലെന്നും താൻ കൊച്ചി മ്യൂസിക് ഫൗണ്ടേഷൻ്റെ രക്ഷാധികാരി അല്ലെന്നും കളക്ടർ ആവർത്തിച്ച് വ്യക്തമാക്കിയതോടുകൂടി അട്ടപടലം ഒരു വല്ലാത്ത രീതിയിൽ പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ തട്ടിപ്പ് സംഘങ്ങൾ. ആഷിഖ് അബുവും ടീമും ബിജിബാലും ടീമും ഒക്കെ പെട്ടിരിക്കുകയാണ്. തൻ്റെ അനുമതിയില്ലാതെയാണ് ഈ പേരുപയോഗിച്ചത്. ഇനി ഇത് ആവർത്തിച്ചാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ അസന്നിഗ്ധമായി പറഞ്ഞതോടുകൂടി അടുത്ത പണിയുമായി, അടുത്ത വിശദീകരണ കമ്മിറ്റി ചേർന്ന അടുത്ത നമ്പറുമായി ബിജിപാല് രംഗത്ത് വന്നിട്ടുണ്ട്. കൊച്ചി മ്യൂസിക് ഫൗണ്ടേഷൻ്റെ രക്ഷാധികാരി എന്ന നിലയിൽ കളക്ടറുടെ പേര് വന്നത് സാങ്കേതിക പിഴവാണ്. ഇവന്മാരെല്ലാം കഞ്ചാവ് അടിച്ചിട്ടാണ് ഈ പരിപാടികളെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. കാരണം ഇന്ന് പറയുന്നതല്ല നാളെ, ഇന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു വെക്കും, അതെല്ലാം അബദ്ധമാവും, വാരിക്കുഴി വീണ് കഴിഞ്ഞാണ് അടുത്ത പണിയും കൊണ്ട് വരുന്നത്. കളക്ടർ പറഞ്ഞു, ചെവിക്ക് പിടിച്ചിട്ട് പറഞ്ഞു, മര്യാദയ്ക്ക് എന്നെ ആവശ്യമില്ലാതെ, ഞാൻ ജനങ്ങളുടെ കളക്ടറാണ്, അല്ലാതെ ഇത്തരത്തിൽ തരികിട കാണിക്കുന്ന തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങളുടെ ഒന്നും കളക്ടറല്ല, ഞാൻ ഈ തട്ടിപ്പ് സംഘത്തിൻ്റെ ഒന്നും രക്ഷാധികാരിയല്ല എന്ന് കളക്ടർ ആവർത്തിച്ചങ്ങോട്ട് പറഞ്ഞപ്പോൾ കൊള്ളേണ്ടടുത്ത് അടി കൊണ്ടപ്പോൾ ബിജിപാലിനും ആഷിഖ് അബുവിനും ഒക്കെ ബോധം വീണു. ഇപ്പോൾ പറയുന്നത് കളക്ടറുടെ പേര്, ഇന്നലെ ബിജിപാൽ പറഞ്ഞത് ഞങ്ങളുടെ എറണാകുളം ജില്ലാ കളക്ടർ എസ് സുഹാസാണ് ഞങ്ങളുടെ രക്ഷാധികാരി. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കൃത്യമായിട്ട് രീതിയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞങ്ങൾ 600,000+ രൂപ IDBI ഒരു ചെക്കൊക്കെ ഇന്നലെ കാണിച്ചിട്ട് ഭയങ്കര ഷോ ആയിരുന്നു. പക്ഷേ കളക്ടർ കൃത്യമായ രീതിയിൽ ഒരു വിശദീകരണം നൽകിയപ്പോൾ ബിജിപാൽ ദേണ്ട് കടകം പറഞ്ഞിരിക്കുന്നു, ആഷിഖ് അബു കടകം പറഞ്ഞിരിക്കുന്നു, റിമാ കല്ലിങ്കൽ കടകം പറഞ്ഞിരിക്കുന്നു, ഈ ഷാബാസമനെ ഇപ്പോൾ കാണാനേ ഇല്ല. നമുക്കറിയാം കൊച്ചി മ്യൂസിക് ഫൗണ്ടേഷൻ്റെ രക്ഷാധികാരി എന്ന നിലയിൽ എറണാകുളം ജില്ലാ കളക്ടറുടെ പേര് വന്നത് സാങ്കേതിക പിഴവാണെന്ന്. അതാണ് ബിജിപാലെ ഞങ്ങൾ ചോദിക്കുന്നത്, നിങ്ങളൊക്കെ കഞ്ചാവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഓരോരോ പ്രസ്താവനകൾ ഇറക്കുന്നത്? ഇപ്പോൾ ഒരു പ്രസ്താവന ഇറക്കും, മറ്റുള്ളവർ ബന്ധപ്പെട്ടവർ അത് നിഷേധിക്കുമ്പോൾ അതിൽ നിന്ന് ഊരി ചാടിപ്പോയി അടുത്ത ഒരു സാങ്കേതിക പിഴവ്. എന്ത് സാങ്കേതിക പിഴവാണ്? അതാണ് ചോദിച്ചത്. ഇവരെല്ലാം കഞ്ചാ ടീമുകളാണെന്ന് തോന്നുന്നു. ആരോപണം ഉന്നയിക്കുന്നവർ നിയമപരമായി നീങ്ങണമെന്ന് ബിജിപാൽ പറയുന്നു. ബിജിപാൽ പറഞ്ഞിട്ടല്ലേ എല്ലാവരും ഇവിടുത്തെ കക്ഷികളെല്ലാം നിയമപരമായി നേരിടുന്നത്. എൻ്റെ ബിജിപാലെ, ഉള്ള ഒരു കലാകാരൻ എന്ന നിലയിൽ താങ്കളുടെ കഴിവിനെ അംഗീകരിക്കുന്നു, താങ്കളോടുള്ള ഒരു സ്നേഹം, ബഹുമാനം, ആദരവ്, അത് താങ്കൾ ഇത്തരത്തിലുള്ള ആളുകളുടെ കൂടെ കൂടി കളയരുത്. അത് മാത്രമാണ് പറയാനുള്ളത്. കൊച്ചി മ്യൂസിക് ഫൗണ്ടേഷൻ്റെ രക്ഷാധികാരി എന്ന നിലയിൽ എറണാകുളം ജില്ലാ കളക്ടർ എസ് സുഹാസിൻ്റെ പേര് വന്നത് സാങ്കേതിക പിഴവാണെന്നാണ് ഇപ്പോൾ ബിജിപാൽ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. കരുണാ സംഗീത നിശയ്ക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നവർ നിയമപരമായി നീങ്ങുകയാണ് വേണ്ടതെന്നും ബിജിപാൽ പറയുന്നു. ആ പോകേണ്ടവരൊക്കെ നിയമപരമായി പോയിട്ടുണ്ട്. അവസാനം ഈ അഴിക്കുള്ളിലായിട്ട് നാട്ടുകാരെ പറ്റിച്ച് പുട്ടടിച്ചവർ എന്ന പേരുദോഷം കൂടി കിട്ടാതിരുന്നാൽ നല്ലത്. സത്യസന്ധമായാണ് എല്ലാം ചെയ്തത്. പിന്നെ ഭയങ്കര സത്യസന്ധമാണ്, സുതാര്യമാണ്. നിയമപരമായി ആവശ്യപ്പെട്ടാൽ കണക്കുകൾ പുറത്തുവിടാമെന്നും ബിജിപാൽ പറഞ്ഞു. പിന്നെ ഇത്രയും നാളും കണക്കുകളൊന്നും എവിടെ പോയി? അതായത് 23 ലക്ഷം രൂപ ചിലവായി, എല്ലാം ഫ്രീ ആയി കിട്ടിയിട്ടും 23 ലക്ഷം വരെ ചിലവായിട്ട് ഇപ്പോൾ പറയുകയാണ് സത്യസന്ധമായി എല്ലാം ചെയ്തു. പിന്നെ നല്ല സത്യസന്ധതയുടെ ഉസ്താദന്മാരാണ് ഇവന്മാരെല്ലാം. അതായത് നിയമപരമായി ആവശ്യപ്പെട്ടാൽ കണക്കുകൾ നൽകാം, പരിപാടിക്ക് ചിലവായ പണം കൊടുത്ത് തീർത്ത ശേഷം ഭാരവാഹികളുടെ കയ്യിൽ നിന്നും പണമെടുത്ത് ദുരിതാശ്വാസ ഫണ്ടിൽ അടയ്ക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. എൻ്റെ ദൈവമേ, നിങ്ങളിങ്ങനത്തെ വലിയ ത്യാഗങ്ങളൊന്നും കേരള സമൂഹത്തിന് വേണ്ടി ചെയ്യരുത്.
രക്ഷാധികാരി എന്ന നിലയിൽ കളക്ടറുടെ പേര് വന്നത് സാങ്കേതിക പിഴവാണെന്നും ബിജിപാൽ കൂട്ടിച്ചേർത്തു. ഈ സാങ്കേതിക പിഴവ് വരുന്നത് എങ്ങനെയാണ് ബിജിപാലെ? ചുമ്മാ അതെടുത്തിട്ട് പെരുമാറാൻ പറ്റുന്ന ഒരു പേരാണോ എറണാകുളം ജില്ലാ കളക്ടർ, അല്ലെങ്കിൽ ഏത് 14 ജില്ലകളിലെയും ജില്ലാ കളക്ടർമാരുടെ പേരെന്താ? ചുമ്മാ അത് വഴിയിൽ പോകുന്ന അണ്ടനും അഴകോടനും എല്ലാം എടുത്തിട്ട് ഒരു സംഘടനയുണ്ടാക്കി, തട്ടിക്കൂട്ട് ആളെ പറ്റിക്കുന്ന സംഘടനയുണ്ടാക്കി, കഞ്ചാവടിച്ചുകൊണ്ട് ആവശ്യമില്ലാത്ത പണികൾ കാണിക്കുന്ന കുറേ ആളുകൾ ചേർന്ന് ഒരു സംഘടനയുണ്ടാക്കി, എന്നിട്ട് ആ സംഘടനയുടെ രക്ഷാധികാരി ആ പ്രദേശത്തെ ആ ജില്ലയിലെ ജില്ലാ കളക്ടറാണെന്ന് പറയാൻ എന്ത് സാങ്കേതിക പിഴവാണ്? നിങ്ങൾക്കൊന്നും വിവരം വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ലല്ലോ, നിങ്ങളൊക്കെ അത്യാവശ്യത്തിലധികം ചിന്തിക്കുന്ന ആളുകളാണല്ലോ. താൻ കൊച്ചി മ്യൂസിക്കൽ ഫൗണ്ടേഷന്റെ രക്ഷാധികാരിയല്ലെന്ന് അറിയിച്ച എറണാകുളം ജില്ലാ കളക്ടർ എസ് സുഹാസ് ഇന്നലെ തന്നെ രംഗത്തെത്തിയിരുന്നു. അനുമതിയില്ലാതെ തന്റെ പേര് രക്ഷാധികാരി എന്ന രീതിയിൽ ഉപയോഗിക്കരുതെന്ന് കൊച്ചി മ്യൂസിക് ഫൗണ്ടേഷൻ ഭാരവാഹികളിൽ ഒരാളായ ബിജിപാലിന് കളക്ടർ കത്ത് നൽകിയിരുന്നു. ഇനി ആവർത്തിച്ചാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും സുഹാസ് മുന്നറിയിപ്പ് നൽകിയപ്പോഴാണ് ബിജിപാലിന് എനിക്ക് തോന്നുന്നു കെട്ടിറങ്ങിയതെന്നാണെന്ന് തോന്നുന്നു. ഇപ്പോൾ കൃത്യമായിട്ടൊരു വിശദീകരണവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഈ കള്ളനാണയങ്ങളായിട്ടുള്ള ആഷിഖ് അബു, റീമാ കല്ലിങ്കലെ, ബിജിപാല്, അതേപോലെ ഷാബാസ് അമൻ, ഇവരൊക്കെ ന്യായീകരണ തൊഴിലാളികളും വിശദീകരണ കമ്മിറ്റിയിലെ തൊഴിലാളികളുമായി അധപതിക്കരുത്. ഇപ്പം ആഷിഖ് അബു കൊമ്പ് കോർക്കുന്നത് ഹൈബി ഈഡനുമായിട്ടാണ്, അത് വേറെ കിട്ടാനുള്ള പരിപാടിക്കാണ്, അതൊന്നും കുഴപ്പമില്ല. കൃത്യമായ രീതിയിൽ ഒരു കാര്യം പറയാം, നാട്ടുകാരെ പറ്റിച്ച് പുട്ടടിച്ച് ദുരിതാശ്വാസത്തിൻ്റെ പേരിൽ, പ്രളയ ദുരിതാശ്വാസത്തിൻ്റെ പേരിൽ നാട്ടുകാരെ പറ്റിച്ച് അവരുടെ കയ്യിൽ നിന്ന് പണം പിരിച്ച് പുട്ടടിച്ച നിങ്ങൾക്ക് കേരള സമൂഹത്തിൽ ഇപ്പോഴുള്ള സ്ഥാനം എന്താണെന്നറിയാം. ഉള്ള ആദരവ്, കലാകാരന്മാർ എന്ന രീതിയിലുള്ള ഒരു ആദരവ് കളഞ്ഞു കുളിച്ചാൽ നിങ്ങളോട് ഫീലിംഗ് പരമ പുച്ഛമെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇനിയും ഓരോരോ ഉടായ്പകളും തരികിടകളും നിങ്ങളുടെ പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. അതിനു മുമ്പ് വേഗം സ്യൂട്ടാവുന്നതായിരിക്കും നല്ലത് എന്നാണ് ബിജിപാലിനോട് കൂടി ഞങ്ങൾക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്.